പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി കേരളം ഇരുപത്തിനാലിന് കൊച്ചിയിൽ നടക്കുന്ന യുവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിപാടിയിൽ ഒരു ലക്ഷത്തിലധികം യുവാക്കൾ പങ്കെടുക്കും പരിപാടിയോടനുബന്ധിച്ച പ്രധാനമന്ത്രി റോഡ് ഷോയും നടത്തുന്നുണ്ട് കിരൺകുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ഗുഡ് മോർണിംഗ് ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു കൊച്ചിയിൽ നടക്കുന്ന യുവം രണ്ടായിരത്തി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും യുവാക്കൾക്ക് കൃത്യമായി ഈ യുവാക്കളുമായി സംവദിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ ഇരുപത്തിയഞ്ചാം തീയതി വന്ദേ ഭാരത് കേരളത്തിനായി സമർപ്പിക്കുന്നു പ്രധാനമന്ത്രിയുടെ വരവ് എത്രത്തോളം പ്രതീക്ഷയിലാണ് നന്ദു ഇനി മൂന്ന് ദിവസം മാത്രമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യുവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പരിപാടി കൊച്ചിയിൽ നടക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ളത് ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി തന്നെ ഈ പരിപാടി ആരംഭിക്കും എന്നാൽ പ്രധാനമന്ത്രി അഞ്ചു മണിക്ക് ശേഷമായിരിക്കും ഏതായാലും ഈ പരിപാടിയിലേക്ക് എത്തുക അദ്ദേഹം അഞ്ചു മണിയോടുകൂടി തന്നെ കൊച്ചിയിൽ എത്തുകയും പിന്നീട് ബി ജെ പി പ്രവർത്തകർ നടത്തുന്ന ഈ മെഗാ റോഡ് ഷോ ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത് പങ്കെടുക്കും പ്രധാനമന്ത്രി ആ ോയെ അഭിസംബോധന ചെയ്തതിന് ശേഷമായിരിക്കും ഏതായാലും യുവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പരിപാടിയിലേക്ക് എത്തുക ഏതായാലും വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പരിപാടിയെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ യുവസമൂഹം ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന യുവാക്കൾ എന്നുള്ളത് ഇത് പല മേഖലയിൽ നിന്നുള്ള അതായത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് തന്നെ ആളുകൾ പല മേഖലയിൽ നിന്ന് കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നത് യുവാക്കളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത് അതായത് വികസനം ലക്ഷ്യമുള്ള അല്ലെങ്കിൽ വികസനത്തെ കുറിച്ച് കാഴ്ചപ്പാടുള്ള യുവതലമുറയാണ് പ്രധാനമന്ത്രിയുമായി ഈ ഒരു ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കുക ഏകദേശം ഇതിനോടകം തന്നെ ഒരു ലക്ഷത്തിലധികം പേരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിൽ മാത്രം ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഗ്രൗണ്ട് േവര എസ് എച്ച് കോളേജിന്റെ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുക ഇരുപത്തി നാലാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് പരിപാടികൾ ആരംഭിക്കും അതിനുശേഷം വൈകിട്ടൊരു അഞ്ചു മണിയോടുകൂടി തന്നെയായിരിക്കും ഏതായാലും പ്രധാനമന്ത്രി ഈ പരിപാടിയിലെത്തുകയും ഒപ്പം തന്നെ യുവാക്കളുമായിട്ടുള്ള ആശയവിനിമയം നടത്തുക ഏതായാലും വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പരിപാടിയെ കേരളം ഉറ്റുനോക്കുന്നത് ഈ ഈ റോഡ് റോഡ് ഷോ പ്രധാനമന്ത്രി ഷോയിൽ വലിയ ജനപങ്കാളിത്തം വലിയ അദ്ദേഹത്തിന് സ്വീകാര്യത യാതൊരു സംശയവുമില്ല അല്ലെ ആ തീർച്ചയായിട്ടും നന്ദു അതായത് പ്രധാനമന്ത്രി നേരത്തെ നടത്തിയിട്ടുള്ള അടക്കമുള്ള റോഡ് ഷോകളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി വലിയൊരു ജനപങ്കാളിത്തമുള്ള ഒരു റോഡ് ഷോകളാണ് ഐലൻഡ് അതായത് പ്രധാനമന്ത്രി ആ ദിവസം അതായത് ഇരുപത്തിനാലാം തീയതി വന്നിറങ്ങുന്നത് നേവിയുടെ വിമാനത്താവളത്തിലായിരിക്കും അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഐലൻഡ് റോട്ടിലൂടെ വരുമ്പോൾ അവിടെ മുതൽ േവര വരെയുള്ള സ്ഥലത്താണ് ഈ റോഡ് ഷോ ബി ജെ പി ഒരുക്കിയിരിക്കുന്നത് നേരത്തെ ഈ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പരിപാടി ബി ജെ പിയുടെ ഒരു മിഷണറി സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെ കൂട്ടുന്നതെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയെ കാണാനുന്നതിനും വേണ്ടി നിരവധി ആളുകൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ പരിപാടി അതായത് യുവൻ പരിപാടിയുടെ തന്നെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയാൽ വലിയൊരു ജനപങ്കാളിത്തം കാണാൻ സാധിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പല താര മൂല്യമുള്ള യുവാക്കളടക്കം ഈ പരിപാടിയുടെ രജിസ്ട്രേഷനുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ബി ജെ പി പറഞ്ഞത് കാര്യം ഈ ഇരുപത്തിനാലാം തീയതി അദ്ദേഹം വരുന്ന പരിപാടി കൊച്ചിയിൽ നടത്തുന്ന ഈ യുവാക്കളുമായിട്ടുള്ള സംഗമമാണെങ്കിൽ പിന്നീട് ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹം കേരളത്തിൽ തന്നെയുണ്ട് ആ ദിവസം കേരളത്തിന്റെ ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി പ്രധാനമന്ത്രി നടത്തും എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ബി ജെ പി അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഏതൊക്കെ പദ്ധതി എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കും എന്നാണ് കരുതുന്നത് ഏതായാലും പ്രധാനമന്ത്രിയുടെ രണ്ടു ദിവസത്തെ സന്ദർശനം അത് വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളത്തിന്റെ കേരളത്തിലെ യുവസമൂഹം അടക്കം ഉറ്റുനോക്കുന്നത് നന്ദു